ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഈ സ്പോട്ട് ജീസ്പോർട്ട് സ്പോട്ട് സ്ത്രീകളിൽ എങ്ങനെയാണ് വർക്കാവുന്നത് ഇത് രതിമൂർച്ചയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത് അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ജീസ്പോർട്ട് എന്നറിഞ്ഞിരിക്കണം സ്പോട്ട് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും സുഖം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ രതിമൂർച്ച ഉണ്ടാവുന്നതിന് ഈ ജി സ്പോട്ട് വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ ഒരു ഭാഗത്ത് മൃദുവായി തലൂടുകയും ചുംബിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് സ്ത്രീ പെട്ടെന്ന് തന്നെ ഉത്തേജിക്കപ്പെടുന്നത് ഈ ജി സ്പോട്ടിന്റെ സ്ഥാനം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ യോനി യോനി കവാടം എന്ന് പറഞ്ഞാൽ തുറന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മൂത്രദ്വാരത്തിന്റെ കുറച്ച് അടിവശത്തായിട്ട് ഒരു രണ്ടര ഇഞ്ച് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ജി സ്പോട്ട് എന്ന് പറയുന്നത് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇപ്പോൾ യോനിയിൽ നാവിടുകയും ചുംബിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ത്രീ കൂടുതലായിട്ട് ഉത്തേജിക്കപ്പെടും അപ്പൊ ആ ഒരു സമയത്ത് ഈ ജീസ്പോർട്ട് ഒരു പയർമണി പോലെ കുറച്ച് വലുതായിട്ട് വരും ഒരു ഒരു കൂട്ടം കോശങ്ങളാണത് അത് ആ ഒരു സമയത്ത് കുറച്ച് വലുപ്പം വെച്ച് വരും അത് വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീയുടെ യോനിയുടെ ഉള്ളിലേക്ക് വിരലുകൾ താഴ്ത്തി കൊടുക്കുമ്പോൾ ആ പയറുമണി പോലെയുള്ള ഭാഗം കുറച്ച് വികസിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുഖം നൽകുന്ന ഒരു ഭാഗം തന്നെയാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ലൂബ്രിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിരലുകൾ ആ യോനയുടെ രണ്ട് ഭാഗത്തു നിന്നും താഴോട്ട് വളരെ ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ജീസ്പോർട്ടിൽ തട്ടുകയും അവർക്ക് കൂടുതൽ സുഖമുണ്ടാവുകയും ചെയ്യും ഈ ജീസ് പോർട്ടൽ മൃദുവായിട്ട് തലോടുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്ത്രീകൾക്ക് വളരെ ആനന്ദം നൽകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പുരുഷന്മാർ പെട്ടെന്ന് തന്നെ സ്ത്രീകൾക്ക് രതിമൂർച്ച വരുത്തുന്നതിനായിട്ട് ഈ ഒരു ഭാഗം കണ്ടെത്തി അവരെ സുഖിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എന്നും വളരെ സുന്ദരമായിരിക്കും അപ്പോൾ ഈയൊരു ടിപ്സ് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഉപകരിച്ചു എന്നെ വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത്